ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ലോഗോസ്ക്യുസ് എന്ന ബൈബിൾ പഠന പരമ്പരയാണ് പ്രധാനമായും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 2020 ലോഗോസിനു വേണ്ടി 3 പുസ്തകങ്ങളിൽ നിന്നായി, 34 അധ്യായങ്ങളിൽ നിന്നായി 1031 വാക്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദിവസം 4 വാക്യങ്ങൾ വീതം കാണാതെ പഠിക്കുകയും അതിന് സമാന്തരമായി ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി പഠിക്കുകയുമാണ് നാം ചെയ്യുന്നത്. ആദ്യത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നതുപോലെ 2020 ലോഗോസിന് 100-ൽ 100 മാർക്ക് വാങ്ങുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ 1031 വാക്യങ്ങൾ കാണാതെ പഠിക്കുകയും ചെയ്യുക. 35,000-ത്തോളം വാക്യങ്ങളാണ് ബൈബിളിലുള്ളത്. 35 വർഷം ലോഗോസ് എഴുതി കഴിയുമ്പോൾ ബൈബിൾ പൂർണ്ണമായും നമുക്ക് കാണാതെ പഠിക്കാൻ സാധിക്കും. 50-ോ 60-ോ വയസ്സ് പ്രായമുള്ള ഒരാളോട് ബൈബിൾ പൂർണ്ണമായി വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഉത്തരമായിരിക്കും 100% ആളുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 35 വർഷം കൊണ്ട് ബൈബിൾ പൂർണ്ണമായി കാണാതെ പഠിക്കാൻ കഴിയുക എന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഒരു ആഗ്രഹം കൂടി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ആദ്യമായി എന്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പലരും വിളിക്കുമ്പോൾ പറയാറുണ്ട്, എങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഇതോടൊപ്പം കാണിക്കുകയാണ്. വീഡിയോയുടെ ചുവടെ സബ്സ്ക്രൈബ് എന്നൊരു ചുവന്ന ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ വലതുവശത്തായിട്ട് ഒരു ബെൽ ബട്ടൺ ആക്റ്റീവ് ആകും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ ഉണ്ടാവും. അതിന്റെ ഏറ്റവും മുകളിലത്തെ ഓൾ എന്നത് സെലക്ട് ചെയ്താൽ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് മാർച്ച് 14, വാക്യങ്ങൾ കാണാതെ പഠിക്കാൻ തുടങ്ങിയതിന്റെ 165-ാമത് ദിവസം. നാം ഇന്ന് പഠിക്കുന്ന വാക്യങ്ങൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4:5-8 വാക്യങ്ങളാണ്. 5-ാം വാക്യം, മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്തു വീണു, മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. 5-ാം വാക്യം ഒരിക്കൽ കൂടി പറയാം. മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്തു വീണു, മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. 6-ാം വാക്യം, സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. 6-ാം വാക്യം ഒരിക്കൽ കൂടി പറയാം. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. 7-ാം വാക്യം, വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു, അത് ഫലം പുറപ്പെടുവിച്ചില്ല. 7-ാം വാക്യം ഒരിക്കൽ കൂടി പറയാം. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു, അത് ഫലം പുറപ്പെടുവിച്ചില്ല. 8-ാം വാക്യം, ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു, അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. 8-ാം വാക്യം ഒരിക്കൽ കൂടി പറയാം. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു, അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. ഇങ്ങനെ 4 വാക്യങ്ങളാണ് നാം ഇന്ന് കാണാതെ പഠിക്കുന്നത്. വാക്യങ്ങൾ കാണാതെ പഠിക്കാനും പഠിച്ച വാക്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ആവശ്യമാണ്. അതിനായി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.